ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. എറണാകുളത്ത് മന്ത്രി ആന്റണി രാജുവിനെതിരെ കരിങ്കൊടി. വൈപ്പിൻ ഗോശ്രീ ബസ് സർവീസുകൾക്ക് ആരംഭം കുറിക്കുന്ന പരിപാടിയിലാണ് സംഭവം. പരിപാടി പ്രഹസനമാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബി ജെ പി പ്രവർത്തകരും മന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തി. വിശദാംശങ്ങൾ എ ടി അശ്വതി നൽകും. അശ്വതി, വൈപ്പിൻ ഗോശ്രീ ബസ് സർവീസുകൾ ജനങ്ങളുടെ ആവശ്യമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് പ്രഹസനമാണ് എന്ന് പറയുന്നതിന് കാരണം എന്താണ്? എങ്ങനെയായിരുന്നു പ്രതിഷേധം? ഫിജി, ഇന്ന് 4 അധിക കെ എസ് ആർ ടി സി ബസ്സുകളാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്നതിനുള്ള ആരംഭം കുറിക്കുന്നത്. അതിന്റെ പരിപാടികൾ നടക്കുന്നതിനിടയിലാണ് ബി ജെ പി പ്രവർത്തകർ ആദ്യം പ്രതിഷേധവുമായി എത്തിയത്. ബി ജെ പി പ്രവർത്തകരുടെ ആവശ്യം സ്വകാര്യ ബസ്സുകൾക്ക് കൂടി ഇത്തരത്തിലുള്ള സർവീസ് നടത്തുന്നതിന് അനുമതി വേണമെന്നായിരുന്നു ബി ജെ പി പ്രവർത്തകർ ആവശ്യപ്പെട്ടത്. അതിന്റെ പ്രതിഷേധം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് വേദിക്ക് അരികിൽ നിൽക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി വന്ന അപ്പോൾ തന്നെ മന്ത്രിക്കെതിരെ പെട്ടെന്ന് കരിങ്കൊടി കാണിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നത്. അതായത് ബി ജെ പി പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധത്തിന് അരികിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. അത് ഇത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെട്ടെന്ന് കരിങ്കൊടി കാണിക്കുകയും അവരെ പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് അവിടെ നിന്ന് നീക്കം ചെയ്യുകയുമാണ് ചെയ്തത്. ഈ എം എൽ എയുടെ ഈ പരിപാടി പ്രഹസനമാണെന്ന് എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനാണ് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത്. എന്നാൽ ഈ പരിപാടി പ്രഹസനമാണെന്നും പറഞ്ഞുകൊണ്ട് ആരോപിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. നേരത്തെ ഇതേ സ്ഥലത്ത് തന്നെ ഹൈബീഡൻ എം പിയുടെ ഉപവാസ സമരമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വൈപ്പിൻ ബസ് സർവീസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരും ആവശ്യപ്പെട്ടത് എല്ലാ ബസ്സുകൾക്കും, അതായത് സ്വകാര്യ ബസ്സുകൾക്ക് അടക്കം ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു, അതിന് സർവീസ് വേണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷെ അതിന് തൊട്ടടുത്ത ദിവസമാണ് മന്ത്രി ആന്റണി രാജു അധിക കെ എസ് ആർ ടി സി സർവീസുകൾ നൽകാമെന്ന് വ്യക്തമാക്കിയത്. അങ്ങനെ ആ അതിന്റെ അടിസ്ഥാനത്തിൽ നീണ്ട ചർച്ചകളൊക്കെ നടന്നിരുന്നു. ആ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 4 കെ എസ് ആർ ടി സി സർവീസുകൾ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുമതി ലഭിക്കുകയും അതിന്റെ ഫ്ലാഗ് ഓഫ് കാര്യങ്ങളൊക്കെ ഇന്ന് നടത്തുകയും ചെയ്തത്. എന്തായാലും പ്രവർത്തകരെ, ഈ പ്രതിഷേധിച്ച പ്രവർത്തകരെയെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രിയും സംസാരിച്ചു. അതിനുശേഷം ഇപ്പോൾ ഫ്ലാഗ് ഓഫ് നടപടികളിലേക്ക് കടക്കുകയാണ് ഫിജി. ഹൈക്കോടതി ജഡ്ജിമാരുടെ പേരിൽ ഹൈക്കോടതി അഭിഭാഷകൻ കൈക്കൂലി വാങ്ങിയ കേസ്